കേരളത്തിലെ കോൺഗ്രസ് വീണ്ടും കോൺഗ്രസ് ആയി. ഇത് കോൺഗ്രസിനോട് ദേഷ്യം ഉണ്ടായിട്ടോ കോൺഗ്രസ്സുകാരെ ദേഷ്യം പിടിപ്പിക്കാനോ അല്ല. പിന്നെ എ കെ ആന്റണി കേരള രാജ്യത്ത് വീണ്ടും കാലുകുത്തിയിരിക്കുന്നു. പാർട്ടിക്ക് ഒരു അപകടം വരുമ്പോൾ അദ്ദേഹം എത്തുന്ന പതിവ് ഇത്തവണയും മാറ്റിയില്ല. പ്രശ്നം ഉമ്മൻചാണ്ടിയുടെ പിണക്കം തന്നെ. ഇവിടെയുള്ള നേതാക്കൾ പഠിച്ച പണി 18 പെരുക്കണം 2 നടത്തിയിട്ടും കാര്യം നടന്നില്ല. പിന്നെയും പെരുക്കണം ആന്റണിയും നോക്കിയിട്ടും രക്ഷയില്ല. പിന്നെ പതിവ് പോലെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചു പിണക്കം തീർക്കാൻ. പിണക്കമാണ് എന്നോടിണക്കമാണ്, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. നെല്ലിയായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഞങ്ങൾക്കൊരു ഡിമാൻഡും ഇല്ല. ഞാന് ഒരു പരാതിയും ഒരിടത്തും പറഞ്ഞിട്ടില്ല. നേതൃത്വം വിളിച്ചാൽ നിശ്ചയമായിട്ട് ഞാൻ പോകും, കാരണം പോകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഒരു പരാതിയായിട്ടല്ല പോകുന്നത്. അല്ല, ഞാൻ ആരെയും പ്രത്യേകമായി ഏതെങ്കിലും ഗ്രൂപ്പായിട്ട് കാണുന്നില്ല. എനിക്ക് ആകെ എല്ലാവരോടും പറയാനുള്ളത്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളണം. ഇന്ന് കോൺഗ്രസ് എവിടെ നിൽക്കുന്നു ജനഹൃദയങ്ങൾ എന്നും മനസ്സിലാക്കണം. കോൺഗ്രസും സഹിക്കുന്ന എല്ലാവരും ശ്രമിക്കേണ്ടത് കോൺഗ്രസിന് നഷ്ടപ്പെട്ട ജനവിശ്വാസം എങ്ങനെ വീണ്ടെടുക്കാം, അക്കാര്യത്തിലാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അതായത് പരസ്പരം കലഹിക്കുന്നില്ല, തമ്മിലടിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് പുതിയ ചെറുപ്പക്കാർ ഒരിക്കലും വരില്ല. ഞാൻ വെച്ച നിർദ്ദേശം ദേശീയ തലത്തിൽ ഇലക്ഷൻ വേണ്ടെന്നല്ല, ദേശീയ തലത്തിൽ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത്. ഏതായാലും കേരളത്തിൽ കോൺഗ്രസിന് ഒരു ശക്തി പകരുന്നതിന് ഒരു തെരഞ്ഞെടുപ്പ്, സംഘടനാ തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. ആ അഭിപ്രായമാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം പ്രവർത്തകർക്കുള്ളത്. എല്ലാവരുടെയും കാലിനടിയിലെ മണ്ണ് കുറച്ച് പോയിട്ടുണ്ട്, അതെല്ലാവരും മനസ്സിലാക്കണം. യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളണം. തുതിപാടകർ പറയുന്ന ഒരു നേതാവും വിശ്വസിക്കരുത്, വിമർശകർ പറയുന്നതാണ് കുറച്ച് ഉൾക്കൊള്ളുന്നതാണ് നല്ലത്. ഒരുമിച്ച് പോയാൽ എല്ലാവർക്കും നല്ലത്. കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ സീനിയർ നേതാവാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. നടത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ പരിഹരിക്കപ്പെടാൻ കഴിയാത്തതായ പ്രശ്നങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സന്ദർശനത്തോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. പക്ഷേ എല്ലാവരുടെയും അതുപോലെ പാർട്ടിയുടെയും കാലിനടിയിൽ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും കാലിനടിയിൽ മണ്ണ് കുറെ ഒലിച്ചു പോയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ എല്ലാവർക്കും നല്ലത്. എനിക്ക് ആരെയും നിയന്ത്രിക്കാനുള്ള അധികാരമില്ല. ഇണക്കമാണ് എന്നോടിണക്കമാണ്, അടുത്തു വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ. ഞാനും കൂടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഒരു സെൻസേഷണൽ വാർത്ത ഉണ്ടാക്കാൻ ഞാൻ കാരണക്കാരനാകത്തില്ല, അതിന് ഞാനില്ല. എനിക്ക് പറയാനുള്ളത് പൊതുവായി ഞാൻ ഇന്ന് പാർട്ടിയുടെ സ്ഥിതിയെക്കുറിച്ചാണ്. ഞാൻ പാർട്ടിയുടെ സ്ഥിതിയിൽ ഞാൻ ദുഃഖിതരാണ്. കാരണം പാർട്ടിയുടെ കൂടെ പരമ്പരാഗതമായി നിന്ന കുറേ അധികം ആൾക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് അകന്നു പോയിട്ടുണ്ട്. അവരെങ്ങനെ തിരിച്ചുകൊണ്ടുവരാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ പാർട്ടി മുമ്പിലുള്ള മുഖ്യ അജണ്ട. ഭയങ്കരം തന്നെ. ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ വി എം സുധീരനും ചെന്നിത്തലയും വേണ്ട കെട്ടുകൾ കെട്ടിയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയെ കണ്ട് ഉമ്മച്ചൻ പറയുന്നത് ഒരു കാര്യം മാത്രമായിരിക്കും, ഡി സി സി അപ്പാടെ പോയി, എന്നാൽ കെ പി സി സി കിട്ടിയാൽ മാത്രമേ തൻ്റെ പിണക്കം തീരുമെന്ന്. അതെപ്പോൾ നടക്കുകയാവോ? അതിനിടയിൽ ഉമ്മച്ചനങ്ങ് ദില്ലിയിൽ പോയ സമയത്ത് ഇവിടെ 147-ാമത്തെ കേസ് കൂടി ഉമ്മച്ചനും മന്ത്രിമാർക്കുമെതിരെ വിജിലൻസ് രജിസ്റ്റർ ചെയ്തു. കേസ് ഇതാണ്: ഉമ്മൻചാണ്ടിയും 19 മന്ത്രിമാരും കൂടി ഫോൺ ചെയ്ത് മാത്രം വെറും 2 കോടി ഖജനാവിന് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. പാവം, സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ ഇല്ലാത്ത ഉമ്മച്ചൻ ആരെയാ ഇത്രയും വിളിച്ചത്? എന്റെ ഹൃദയാഭിലാഷമി നൽവിരിച്ചു.
അപ്പോൾ ഫോൺ വിളി കൂടാനുള്ള കാര്യകാരണങ്ങൾ ഇനിയും വ്യക്തമാക്കേണ്ടതില്ലല്ലോ. എന്നാൽ മുൻ മന്ത്രിമാർക്കെതിരെ ഒട്ടനവധി കേസുകൾ വിജിലൻസിന് ഉണ്ടാക്കി കൊടുക്കാൻ ഇത്രയേറെ കോളുകൾ അറ്റൻഡ് ചെയ്ത സരിതയ്ക്ക് എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനം കൂടി നൽകാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്ത ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ കലോത്സവത്തിൻ്റെ സ്വന്തം കടന്നപ്പള്ളി.